Hi, good morning all. Today's class we deals with the block 1, unit 1, from antiquity to enlightenment. So here in this chapter we discussed about the origin and evolution of European literature. Our classical literary text il ninnu or enlightenment period lekulla text lekulla or evolution engane aayirunnu adupole thanne ഈ ഒരു മേജർ ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റുകൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, കൾച്ചറൽ, ലാംഗ്വേജ്, ലിറ്റററി ഫോം, ഇതിനുണ്ടായിട്ടുള്ള ഷിഫ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, ദെൻ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ന്യൂ ഇംഗ്ലീഷ് പീരീഡ്, ആ ഒരു ചേഞ്ചസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രിന്റിംഗ് പ്രസ്സിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, റിനൈസൻസ് ഏജന്റിലെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ, എക്സ്പ്ലോറേഷൻ, ആ ഒരു കോൺസെപ്റ്റ് ലിറ്ററേച്ചറിൽ എങ്ങനെ, യൂറോപ്യൻ ലിറ്ററേച്ചറിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് കവർ ചെയ്യാനുള്ളത്. ആദ്യമേ തന്നെ നമുക്ക് യൂറോപ്യൻ ലിറ്ററേച്ചറിൻ്റെ എവല്യൂഷൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. യൂറോപ്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മില്ലീനിയ കൊണ്ട് ഇവോൾവ് ആയി വന്നിട്ടുള്ള ഒരു ലിറ്റററി വർക്കിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു കളക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ അകത്തേക്ക് ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ, കൾച്ചറൽ റീജിയനിൽ നിന്നുള്ള പലതരം ലിറ്റററി വർക്കുകൾ കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടാണ് ഇതിനെ രൂപം കൊണ്ടിട്ടുള്ളത്. പല ലാംഗ്വേജസ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, റഷ്യൻ, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഈ ഒരു ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കും. ഈ ലാംഗ്വേജസ് എല്ലാം തന്നെയാണ് വെസ്റ്റേൺ സിവിലൈസേഷനെ ഇന്ന് കാണുന്ന തരത്തിൽ ഡെവലപ്ഡ് ആക്കി കൊണ്ടുവരാനും ഒരു കാരണമായിട്ടുള്ളത്. ലേറ്റർ വാൾട്ടർ കോഹൻ ഒരു യൂറോപ്യൻ ലിറ്റററി അനലിസ്റ്റും അതുപോലെ തന്നെ ഒരു ക്രിട്ടീക്കുമാണ്. അദ്ദേഹം ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ ഇവല്യൂഷനെ കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനെപ്പറ്റി അദ്ദേഹം ക്ലാസിക്കൽ ലിറ്റററി ലാംഗ്വേജ് ലാറ്റിൻ, ഗ്രീക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലേറ്റർ വെർണാക്കുലർ ലാംഗ്വേജുകളായിട്ടുള്ള ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, ഇറ്റാലിയൻ ഈ ഭാഷകളിലൂടെ സഞ്ചരിച്ച് ഇപ്പോഴുള്ള ന്യൂ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വന്ന് നിൽക്കുകയാണ്. അന്നേരം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ടായ കൾച്ചറൽ ഷിഫ്റ്റുകളെ പറ്റിയിട്ടാണ് അദ്ദേഹം പഠനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ലാറ്റിൻ ഗ്രീക്കിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ ലേറ്റർ വെർണാക്കുലർ ലാംഗ്വേജുകളായിട്ടുള്ള, വെർണാക്കുലർ മീൻസ് നമ്മളുടെ എന്താ പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജുകളായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, ഇറ്റാലിയൻ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിലൂടെ ഇത് ഡെവലപ്പ് ചെയ്തു മിഡിൽ ഏജിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വാൾട്ടർ കോഹിൻ്റെ ആ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാൾട്ടർ കോഹൻ അദ്ദേഹം ഒരു കണ്ടംപററി സ്കോളറാണ്, യൂറോപ്യൻ ലിറ്റററി അനാലിസ്റ്റാണ്. അദ്ദേഹം യൂറോപ്യൻ ലിറ്ററേച്ചറിനെ വേൾഡ് ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം വലിയൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ പഠനം നടത്തുന്നത്. അദ്ദേഹം യൂറോപ്യൻ ലിറ്റററി ഡെവലപ്മെൻറ്റിന് 5 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 5 സ്റ്റേജസ് ഓഫ് യൂറോപ്യൻ ലിറ്റററി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ലിറ്ററേച്ചറിൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ വാൾട്ടർ കോഹൻ, ഈ കണ്ടംപററി സ്കോളർ ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ, ഔട്ട്ലൈൻസ് ദ എവല്യൂഷൻ ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ത്രൂ 5 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ്. ദ ഫസ്റ്റ് സ്റ്റേജ് മാർക്സ് ദ ഇൻസെപ്ഷൻ ഓഫ് ലിറ്റററി അറൌണ്ട് 5000 ഇയേഴ്സ് അഗോ ഇൻ ദ നിയർ ഈസ്റ്റ്, ഫോളോഡ് ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്ററേച്ചർ 500 ഇയേഴ്സ് ലേറ്റർ. അദ്ദേഹം പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് സ്റ്റേജിന് ഇനാഗുറൽ സ്റ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 5000 വർഷം മുൻപാണ് ആദ്യമായി ലിറ്ററസി, എഴുത്തും വായനയും ഒക്കെ ഈ ഒരു യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ ആദ്യമായി ഉണ്ടായത്. നോർത്ത് ഈസ്റ്റ് റീജിയനിലായിരുന്നു, അല്ലെങ്കിൽ നിയർ ഈ ആ ഒരു നോർത്ത് വെസ്റ്റ് റീജിയനിലായിരുന്നു ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ലേറ്റർ ഇത് ലിറ്ററേച്ചറായിട്ട് പരിണമിച്ച് തുടങ്ങിയത് 500 വർഷങ്ങൾക്ക് മുൻപാണ്, അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് അടുപ്പിച്ചിട്ടാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജസ് ഈസ് ലിറ്ററസി ആൻഡ് ലിറ്ററേച്ചർ സ്പ്രെഡിങ് ബിയോണ്ട് ദിയർ ഒറിജിൻ ബിഗിനിങ് അറൌണ്ട് 1200 BC. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1200 BC യോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള ഒരു ഇനിഷ്യൽ സ്റ്റേജിലല്ല ലിറ്ററേച്ചർ ഇപ്പോൾ നിൽക്കുന്നത്. ലിറ്ററേച്ചർ അതിൻ്റെ ഒറിജിനൽ നിന്ന് ഫാർ ബെറ്റർ ആകുകയും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകുകയും അത് സ്പ്രെഡ് ചെയ്യാനും തുടങ്ങിയ ഒരു ടൈം എന്ന് പറയുന്നത് 1200 BC ആണ്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്.
Third stage starts around 550 BC with the rise of classical empires like Persian, Greek, and Roman empires, which established prominent literary languages. So, third stage എന്ന് പറയുന്നത് ഏകദേശം 580 BC-യോടുകൂടിയാണ്. ഈ ഒരു കാലഘട്ടമായപ്പോഴത്തേക്ക് ക്ലാസിക്കൻ റോമൻ എംപറേഴ്സ് ആയിട്ടുള്ള പ്രഷ്യൻ ഗ്രീക്ക് റോമൻ എംപറേഴ്സ് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ ഭാഷകൾ ഏതൊക്കെയാണ്, പെർഷ്യൻ ഭാഷയായാലും ലാറ്റിൻ ആയാലും ഗ്രീക്ക് ഭാഷയായാലും അതിനൊക്കെ വളരെ മേധാവിത്വം, അതാണ് വെർണാക്കുലർ ലാംഗ്വേജസിന് മേധാവിത്വം വരികയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹം പല സ്ഥലങ്ങളും കോൺക്വർ ചെയ്യുന്ന എടുക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ റോമൻ ലാംഗ്വേജുകളൊക്കെ വ്യാപിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു 550 BC. ദെൻ ദ ഫോർത്ത് സ്റ്റേജ് ഇസ് ദ വെർണാക്കുലർ റെവല്യൂഷൻ വെയർ ക്ലാസിക്കൽ ലാംഗ്വേജസ് ലൈക്ക് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഗിവ് വേ ടു വെർണാക്കുലേഴ്സ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് സ്പോക്കൺ ലാംഗ്വേജ് ലീഡിംഗ് ടു എമർജൻസ് ഓഫ് മോഡേൺ യൂറോപ്യൻ ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അതുവരെ എല്ലാവരും ഈ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ലാറ്റിൻ ഗ്രീക്ക് ലാംഗ്വേജസ് ആയിരുന്നു. ഓക്കെ, ലാറ്റിൻ ഗ്രീക്ക് നമ്മളുടെ റോമക്കാരൊക്കെ ഉപയോഗിക്കുന്നത് ലാറ്റിൻ ലാംഗ്വേജ് ആണ്. അന്നേരം ഗ്രീക്കുകാർ ഗ്രീക്ക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അന്നേരം ഇതുവരെ ഉണ്ടായിരുന്നത് ലാറ്റിൻ ഗ്രീക്ക് ആയിരുന്നുവെങ്കിൽ, പക്ഷേ ഒരു ഫോർത്ത് സ്റ്റേജിലൊക്കെ എത്തിയപ്പോഴത്തേക്കും വെർണാക്കുലർ ലാംഗ്വേജിൽ ഒരുപാട് റെവല്യൂഷൻ സംഭവിച്ചു. സാധാരണ സ്പോക്കൺ ലാംഗ്വേജുമായിട്ട് ഇത് ഇടപെടുകയും സ്പോക്കൺ ലാംഗ്വേജസ് ആയിട്ടുള്ള അതർ യൂറോപ്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഇതിനൊക്കെ വളരെ പ്രോമിനൻസ് കിട്ടുകയും ചെയ്ത സമയമാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ ഗ്രീക്കിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ട് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ലാംഗ്വേജിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകുകയും ചെയ്തു. ദിസ് സ്റ്റേജ് സ്പാൻസ് ഫ്രം ദി 12th to 18th century and significantly shapes modern European literature with genres evolving and spreading across continent, particularly during High Middle Ages. ഇത് ഏകദേശം ഒരു 12th century മുതൽ 18th century വരെ ഇത് നീണ്ടു നിൽക്കുകയും അത് യൂറോപ്യൻ കോണ്ടിനെന്റിൽ മാത്രമല്ല ആ ഒരു മറ്റ് സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ ഒരു വ്യാപനം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യാനും പല സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജും സ്പാനിഷ് ലാംഗ്വേജും ഡച്ച് ലാംഗ്വേജും ഒക്കെ പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും ഒക്കെ സംസാരിച്ച് തുടങ്ങി. In the 14th century, Italian literature leads the way with a new genre of prose fiction joining a series of European genres like epic and drama. During the early modern phase, Spanish and French emerge as a dynamic literary language. This period also sees the flourishing of vernacular languages, including English, which evolves unique literary forms influenced by various cultures. So, 14th century, ഇറ്റാലിയൻ ലിറ്ററേച്ചറ് അത് പുതിയ തരം പ്രോസ് ഫിക്ഷനുകൾക്ക് വഴിവെച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിക്ക് ഡ്രാമ, യൂറോപ്യൻ റാനേഴ്സ് ആയിട്ടുള്ള എപ്പിക്ക് ഡ്രാമ ഇതിലേക്ക് വഴിവെച്ചു. എന്ന് വെച്ചാൽ സ്പാനിഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള എപ്പിക്കുള്ള ഡ്രാമകളൊക്കെ എഴുതാനായിട്ട് തുടങ്ങി. അതോടുകൂടിയാണ് ഇംഗ്ലീഷിൻ്റെ മോഡേൺ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്പാനിഷ്, ഫ്രഞ്ച് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പീരീഡ് ഓഫ് ഫേസിൽ എന്ന് വെച്ചാൽ ഇത് 5th period ആണ്. ഈ 5th period ഓഫ് ഫേസിൽ നമുക്ക് വെർണാക്കുലർ ലാംഗ്വേജസിൻ്റെ ഒരു ഫ്ലറിഷിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കൾച്ചറിനെയൊക്കെ പറ്റി പറയുന്ന തരത്തിലുള്ള വെർണാക്കുലർ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള, ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ എഴുതിയിട്ടുള്ള പല ലിറ്റററി വർക്കുകൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലും ബൈബിളൊക്കെ വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അന്നേരം ഈ ഒരു 5th stage ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് ഓർത്തിരിക്കണം. ഇൻ ദ 15th century യൂറോപ്യൻ ഗ്ലോബൽ കോൺക്വസ്റ്റ് ബിഗിൻ മാർക്കിംഗ് ദ 5th stage ഓഫ് ലിറ്റററി ഡെവലപ്മെന്റ്. ദിസ് എക്സ്പാൻഷൻ സ്പ്രെഡ്സ് യൂറോപ്യൻ വെർണാക്കുലേഴ്സ് വേൾഡ് വൈഡ്, ട്രാൻസ്ഫോമിംഗ് ദം ഫ്രം ക്ലാസിക്കൽ ഹെറിറ്റേജ് ടു ഗ്ലോബൽ ഡോമിനൻസ്. അങ്ങനെ 15th century നമ്മൾ ഫോർത്ത് സ്റ്റേജ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 12th century മുതൽ 18th century വരെ ആയിരുന്നു ഈ ഒരു ഫോർത്ത് സ്റ്റേജിൻ്റെ, അതിൻ്റെ അകത്ത് ഇടയ്ക്ക് വരുന്ന ഒരു കാലഘട്ടമുണ്ട് 15th century. ഈ ഒരു 15th century പല ആൾക്കാരും പല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി, ഗ്ലോബൽ കോൺക്വസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഓക്കെ, 16, 17 ആയപ്പോൾ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം എന്തായിരുന്നു. അങ്ങനെ ഈ ഗ്ലോബൽ കോൺക്വസ്റ്റിൻ്റെ സമയത്തിനെയാണ് നമ്മൾ 15th അല്ലെങ്കിൽ 5th stage എന്ന് സ്റ്റാർട്ട് ചെയ്ത് വിളിക്കുന്നത്.
സോ ആ ഒരു സമയമായപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ വെർണാക്കുലർ ലാംഗ്വേജസുകളായിട്ടുള്ള ഏതൊക്കെയാണ് വരുന്നത്? ഫ്രഞ്ച്, ഫ്രഞ്ച് ദെൻ സ്പാനിഷ്, ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെയുള്ള ഭാഷകൾ, അതിൻ്റെ ക്ലാസിക്കൽ ഹെറിറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റാലിയൻ, ഗ്രീക്ക്, അതിൻ്റെ ക്ലാസിക്കൽ ഹെറിറ്റേജിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജസിനൊക്കെ വളരെ ഒരു ഗ്ലോബൽ പ്രോമിനൻസ് കിട്ടാനായിട്ട് തുടങ്ങി. ദ റിനൈസൻസ് ആൻഡ് എൻലൈറ്റ്മെന്റ് ഫർദർ സോളിഡിഫൈ ദിസ് ഷിഫ്റ്റ്, മേക്കിംഗ് യൂറോപ്യൻ ലിറ്ററേച്ചർ മേജർ കൾച്ചറൽ ആൻഡ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. സോ ഇൻ സമ്മറൈസ്, യൂറോപ്യൻ ലിറ്ററേച്ചർ ഇവോൾവ്സ് ആൻഡ് പിറ്റി ഫ്രം ഡിസ്റ്റിങ്ക്ട് സിസ്റ്റംസ് ഇൻ മിഡിൽ ഏജസ് ആൻഡ് അച്ചീവ്സ് ഗ്ലോബൽ പ്രോമിനൻസ് ത്രൂ എക്സ്പ്ലോറേഷൻ ആൻഡ് കൊളോണൈസേഷൻ, റീഷേപ്പിംഗ് ലിറ്റററി ലാൻഡ്സ്കേപ്സ് അക്രോസ് ദ വേൾഡ്. ഇത് മാത്രമല്ല കാരണം, ഇതിനേക്കാൾ ഉപരിയായിട്ട് റിനൈസൻസും എൻലൈറ്റ്മെന്റും ഒക്കെ യൂറോപ്യൻ സാഹിത്യം പുനരുദ്ധീകരിക്കുന്നതിനും അതിന് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നതിനും കാരണമായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാൾട്ടർ കോഹൻ പറയുന്നതനുസരിച്ച് യൂറോപ്യൻ ലിറ്ററേച്ചറിന് ആൻറ്റിക്വിറ്റി മുതൽ മിഡിൽ ഏജസിലൂടെ വരുമ്പോഴും ഈ പറയുന്ന മോഡേൺ ഏജിലേക്ക് വരുമ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എക്സ്പ്ലോറേഷനും കൊളോണൈസേഷനും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. അന്നേരം വാൾട്ടർ കോഹന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. യൂറോപ്യൻ ലിറ്ററേച്ചറിന്, കണ്ടംപററി യൂറോപ്യൻ ലിറ്ററേച്ചറിന് ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ അദ്ദേഹത്തിന് 5 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ സ്റ്റേജസ് എന്ന് പറയുന്നത് ഏകദേശം 5000 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതൊരു ലിറ്ററേച്ചർ ഫോമിൽ എടുക്കാൻ അതിനും പിന്നീട് ഒരു 500 വർഷങ്ങൾക്ക് ശേഷം വേണ്ടി വന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒറിജിൻ, ആ ഒരു ഒറിജിൻ സ്റ്റേജിൽ നിന്ന് വിഭിന്നമായി മാറിയിട്ടുണ്ട്. ഏകദേശം 1200 BC ഈ ലിറ്ററേച്ചറിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ട്, അതാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 580 BC ക്ലാസിക്കൽ എംപറേഴ്സ് ആയിട്ടുള്ള പെർഷ്യൻ, ഗ്രീക്ക്, റോമൻ എംപയേഴ്സ് അവർ ആധിപത്യം സ്ഥാപിക്കുകയും അങ്ങനെ പല സ്ഥലങ്ങളും അവർ കൈയടക്കുകയും ചെയ്തപ്പോൾ അവരുടെ ലിറ്ററേച്ചറിൽ ഉണ്ടായ ചേഞ്ചസുകൾ ഈ പറയുന്ന വെർണാക്കുലർ ഷിഫ്റ്റിലേക്ക് വരികയും അത് അവിടുത്തെ സാഹിത്യത്തിൽ പ്രതിധ്വനിക്കുകയും ചെയ്തു. അത് സാധിച്ചത് അല്ലെങ്കിൽ അത് ഉണ്ടായത് 580 BC. ലേറ്റർ ദ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 12th century തൊട്ട് 18th century വരെയുള്ള കാലഘട്ടമാണ്. അതുവരെ ഇറ്റാലിയൻ, ഗ്രീക്ക് ഭാഷകൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് എങ്കിൽ പിന്നീട് വന്നപ്പോൾ യൂറോപ്യൻ ലാംഗ്വേജുകളായിട്ടുള്ള ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ലാംഗ്വേജുകൾക്ക് കൂടുതൽ പ്രോമിനൻ്റ് ആയി. അത് കാരണമായിട്ട് യൂറോപ്യൻ ലിറ്ററേച്ചറിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു. ഓക്കെ, ഇതാണ് ഫോർത്ത് സ്റ്റേജ്. ഈ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 15th century ഗ്ലോബൽ കോൺക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരികയും റിനൈസൻസും റിഫോർമേഷനും എൻലൈറ്റ്മെൻറ്റും ഒക്കെ കാരണമായിട്ട് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ലിറ്ററേച്ചറിൽ ആസ് വെൽ ആസ് സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ ഒക്കെ നടന്ന ആ ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടമാണ് ഫിഫ്ത്ത് സ്റ്റേജസ് ഓഫ് യൂറോപ്യൻ ലിറ്റററി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗ്ലോബൽ കോൺക്വസ്റ്റ്, റിനൈസൻസ്, എൻലൈറ്റ്മെൻറ്റ് ഇതെല്ലാം തന്നെ യൂറോപ്യൻ ലിറ്ററേച്ചറിനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, അതിനെ അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള കാരണങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിപ്പോവാം. ദെൻ ഏജൻസ് ഓഫ് ചേഞ്ച്, നമുക്ക് ഏജൻസ് ഓഫ് ചേഞ്ച് എന്താണെന്നുള്ളത് എസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്നേരം അതെന്താണെന്ന് നോക്കിപ്പോണം. വാൾട്ടർ കോഹൻ ആർഗ്യൂസ് ദാറ്റ് കൾച്ചർ, ലാംഗ്വേജ്, റൈറ്റിംഗ്, ലിറ്റററി ലാംഗ്വേജ്, ലിറ്റററി ഫോംസ്, ഇൻഡിവിജ്വൽ റൈറ്റേഴ്സ് ആൻഡ് ടെക്സ്റ്റ് ആർ നോട്ട് ഓൺലി ഷേപ്ഡ് ബൈ മേജർ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ബട്ട് ഓൾസോ ആക്ട് ആസ് ഏജൻസ് ഓഫ് ചേഞ്ച് ആർ ദംസെൽവ്സ്. This transformative power is partly driven by popular culture events such as the Reformation, which has significantly impacted their development. Cohen പറഞ്ഞത് ഈ പറഞ്ഞ കൾച്ചർ ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, അത് നമ്മുടെ ലിറ്റററി ലാംഗ്വേജ് ആയിക്കോട്ടെ, ലിറ്റററി ഫോംസുകളായിക്കോട്ടെ, റൈറ്റേഴ്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റുകളായിക്കോട്ടെ, അവ എന്ന് പറയുന്നത് ആർ നോട്ട് ഓൺലി ഷേപ്ഡ് ബൈ മേജർ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് കാരണമായിട്ട് അല്ല ഇങ്ങനെയുള്ള റൈറ്റിങ്സുകൾ ഉണ്ടായത്, മറിച്ച് ഈ റൈറ്റിങ്സുകൾ കാരണമാണ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് കാരണമായിട്ടല്ല റൈറ്റിങ്സ് ഉണ്ടായത്, മറിച്ച് ഇവരുടെ റൈറ്റിങ്ങിലൂടെയാണ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഉണ്ടായത്. നമുക്കറിയാം
ലൊല്ലാട്ട് മൂവ്മെന്റിന്റെ നേതാവായ മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹത്തിന്റെ നയൻറ്റീൻ തീസിസ് എന്ന് പറയുന്ന ആ തീസിസ് പള്ളിയുടെ വാതിലിൽ ഒട്ടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ഒരു മൂവ്മെന്റിന് തുടക്കം കുറിച്ചത്. അങ്ങനെയുള്ള എഴുത്തുകൾ വന്നത് ബൈബിളിനൊരു ട്രാൻസ്ലേഷൻ വേണമെന്നും എല്ലാ ഭാഷകളിലേക്കും എല്ലാ സാധാരണ ഭാഷകളിലേക്കും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണമെന്നും ബൈബിള് സാധാരണക്കാരൻ്റെ ലാംഗ്വേജിൽ അവന് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണമെന്നും ഒക്കെയുള്ള ആഹ്വാനം വന്നു. അന്നേരം അതിനെപ്പറ്റി എഴുതിയതിന് ശേഷമാണ് ഒരു ചേഞ്ച് സംഭവിച്ചത്. അതാണ് കോഹൻ ഇവിടെ പറയുന്നത്, ഏജൻസസ് ചേഞ്ച് എന്ന് പറയുന്നത്. This transformative power is partly driven by popular cultural events such as Reformation, which has significantly impacted their development. ഈ പറയുന്ന ട്രാൻസ്ഫോർമേറ്റീവ് പവർ എന്ന് പറയുന്നത് പോപ്പുലർ കൾച്ചറിലും എല്ലാം തന്നെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കാണാൻ സാധിക്കും. റിഫർമേഷന്റെ കാര്യത്തിലായാലും ഒക്കെ ഈ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ആൻറ്റിക്വിറ്റി. അതിൻ്റെ അകത്ത് നമ്മൾ ആൻറ്റിക്വിറ്റി എന്താണെന്നുള്ള കാര്യം ഡീൽ ചെയ്യുന്നുണ്ട്. പീരീഡ്സ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചറാണ് ഡീൽ ചെയ്യുന്നത്, ആൻറ്റിക്വിറ്റി ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഏജിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ദെൻ കംസ് ടു നമുക്ക് പിന്നീട് റിനൈസൻസ് ഏജിലെ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പ്രിന്റ് റവല്യൂഷനിൽ അല്ലെങ്കിൽ പ്രിന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. സോ ആൻറ്റിക്വിറ്റി ഇൻ യൂറോപ്യൻ ലിറ്റററി ഹിസ്റ്ററി സ്പാനിങ് ഫ്രം 8th century BC ടു 5th century BC വാസ് എ ഡൈനാമിക് പീരീഡ് മാർക്ഡ് ബൈ ദ റൈസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഏൻഷ്യൻ സിവിലൈസേഷൻസ് ലൈക്ക് ഗ്രീസ് ആൻഡ് റോം. ഇറ്റ് ഇസ് ഓഫ് ദ എമർജൻസ് ഓഫ് എ ലിറ്റററി ഹബ് സച്ച് എസ് എഥൻസ്, അലക്സാൻഡ്രിയ, റോം, വെയർ ഓതേഴ്സ് ട്രാൻസിഷൻ ഫ്രം ഓറൽ ട്രഡീഷൻ ടു റിട്ടൺ വർക്ക്സ്. അന്നേരം നിങ്ങൾക്ക് ഈ നമ്മളുടെ ടെക്സ്റ്റിൽ തന്നെ സോഫോക്ലീസിന്റെ ആൻറ്റിഗണി പഠിക്കാനുണ്ട്. ഇത് ഇലിയഡിന്റെ ഒഡിസി, സോഫോക്ലീസ് ആൻറ്റിഗണി, വെർജിലിന്റെ ഓവിഡിന്റെ മെറ്റമോർഫോസിസ്. സോ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ക്ലാസിക്കൽ ടെക്സ്റ്റുകളാണ് അല്ലെ, ക്ലാസിക്കൽ ടെക്സ്റ്റ്. അന്നേരം ഈ ടെക്സ്റ്റിൽ നിന്ന് ഒരു ചേഞ്ച് എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആൻറ്റിക് ടെക്സ്റ്റുകളുടെ ഒരു ഇൻഫ്ലുവൻസ് മോഡേൺ ലിറ്ററേച്ചറിൽ എങ്ങനെ കാണാൻ സാധിക്കുന്നു, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ പറയുന്നത്. അന്നേരം ഈ ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത് 8th century തൊട്ട് 5th century വരെയുള്ള ബിസി ഒരു കാലഘട്ടമാണ് ആൻറ്റിക് പീരീഡ് അല്ലെങ്കിൽ ആൻറ്റിക്വിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇത് ബേസിക്കലി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗ്രീക്ക് റോമൻ എംപയേഴ്സിൽ നിന്നുള്ള ലിറ്റററി വർക്കുകളെയാണ്. ഏതൻസ്, അലക്സാൻഡ്രിയ, റോം, ഇവിടെ നിന്നുള്ള പല പണ്ഡിതരും ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിറ്റററി വർക്കിന്റെ സമാഹാരത്തെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എഴുത്തിനേക്കാൾ ഉപരിയായിട്ട് ഓറൽ ട്രഡീഷൻ ആണ് ഉണ്ടായിരുന്നത്. ആ ഓറൽ ട്രഡീഷനെ പലരും എഴുതി സൂക്ഷിച്ചിരുന്നത് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. ചില വർക്കുകൾ അപ്പാടെ നശിച്ചു പോയിട്ടുണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷെ കിട്ടിയതിനെ എന്ത് ചെയ്ത് സംഭരിച്ചു വെക്കുന്നത്. ഗ്രീക്ക് ലിറ്ററേച്ചർ ബിഗാൻ വിത്ത് ഹോമേഴ്സ് എപ്പിക് പോയം ഇലിയഡ് ആൻഡ് ഒഡിസി, ഇൻഫ്ലുവൻസിങ് ലിറ്റററി ജനറസ് ലൈക് ട്രാജഡി ആൻഡ് കോമഡി, പയനീഡ് ബൈ പ്ലേ റൈറ്റ്സ് സച്ച് ആസ് സോഫോക്ലീസ് ആൻഡ് അരിസ്റ്റോഫെയ്ൻസ്. ഗ്രീക്ക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഹോമറിന്റെ ഇലിയഡും ഒഡീസിയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് വന്ന പല പ്ലേ റൈറ്റ്സിനെയും ട്രാജഡി എഴുതാനും കോമഡി എഴുതാനും ഒക്കെ ഈ പറയുന്ന ഇലിയഡും ഒഡീസിയും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വന്ന അരിസ്റ്റോഫെയ്ൻസ്, സോഫോക്ലീസ് പ്രമുഖരായിട്ടുള്ള പ്ലേ റൈറ്റ്സുകളാണ്, ആൻറ്റിക് പ്ലേ റൈറ്റ്സുകളാണ്. അവരെയും എന്ത് സഹായിച്ചിട്ടുണ്ട്, ഹോമറിന്റെ ഇലിയഡും ഒഡീസിയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പീരീഡിനെ നമ്മൾ ഹെലനിസ്റ്റിക് പീരീഡ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഹെലനിസ്റ്റിക് പീരീഡ്. സോ ഗ്രീക്ക് കൾച്ചർ സ്പ്രെഡ് അണ്ടർ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ബ്ലെൻഡിങ് വിത്ത് ദി ലോക്കൽ ട്രഡീഷൻ. റോമൻ ലിറ്ററേച്ചർ ഷേപ്ഡ് ബൈ ഫിഗേഴ്സ് ലൈക്ക് വെർജിൽ ആൻഡ് ഓവിഡ് ഫർദർ ഡെവലപ്ഡ് എപ്പിക് പോയട്രി ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഫോംസ് ലൈക്ക് സെറ്റയർ ആൻഡ് ഓട്ടോബയോഗ്രഫി. ഈ ഒരു ഗ്രീക്ക് കൾച്ചറിൽ ആ ഒരു ആൻറ്റിക് പീരീഡിനെ നമ്മൾ പറയുന്നത് ഹെലനിസ്റ്റിക് പീരീഡ് എന്നാണ്. ഹെലനിസ്റ്റിക് പീരീഡിലാണ് നമുക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ആ ഒരു ഇൻഫ്ലുവൻസും അദ്ദേഹത്തിന്റെ ഇൻവേഷനും അതുപോലെ തന്നെ ലോക്കൽ ട്രഡീഷനെയും കൾച്ചറിനെയും അവിടെയുള്ള കണ്ടംപററി ട്രഡീഷനുമായിട്ട് മെർജ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമമൊക്കെ കാണുന്നത് ഈ ഒരു പീരീഡിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ റോമൻ ലിറ്ററേച്ചറിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചിട്ടുള്ള വർക്കുകളാണ് വെർജിലിന്റെ ഈനിടും ഒവിഡിന്റെ മെറ്റമോർഫോസിസും ഒക്കെ. ഈ ഇവരുടെ ഈ വർക്കുകളെല്ലാം തന്നെ എപ്പിക് പോയട്രി ഒരുപാട് സ്വാധീനിക്കുകയും അതുപോലെ തന്നെ സറ്റയർ, ഓട്ടോബയോഗ്രഫി ഇങ്ങനെയുള്ള ജേണൽസ് ഡിറൈവ് ചെയ്യാനും കാരണമായിട്ടുണ്ട്.
This era laid the groundwork for European literature, shaping genres from poetry to prose and establishing a rich tradition that spanned diverse cultures across the ancient world. ഇവരുടെ ഈ ഒരു ഗ്രൗണ്ട് വർക്ക് കാരണം അല്ലെങ്കിൽ ഈ ഒരു യൂറോപ്യൻ ലിറ്ററേച്ചറിലുള്ള ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് പിന്നീട് പോയട്രിയിലും പ്രോസിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരികയും അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് വേൾഡ് വൈഡ് ഡൈവേഴ്സ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചത്. അന്നേരം ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8th to 5th century BC വരെയായിരുന്നു ഏൻഷ്യൻ്റ് സിവിലൈസേഷൻ ആയിട്ടുള്ള ഗ്രീക്ക് റോമൻ സിവിലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ആൻറ്റിക്വിറ്റി പറയുന്നത്. ഏഥൻസ്, അലക്സാണ്ട്രിയ, റോം ഇവിടങ്ങളിൽ നിന്നുള്ള പല ഫിലോസഫേഴ്സും അവരുടെ ഓറൽ ട്രഡിഷനിലൂടെ പകർന്നു നൽകിയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വന്ന ആൾക്കാർ എഴുതി സൂക്ഷിക്കുകയും ഹോമറിന്റെ ഇലിയഡും ഒഡിസിയും ഒക്കെ തന്നെ പിന്നീട് വന്ന ഗ്രീക്ക് ട്രജേഡിയൻസിനെയും കൊമേഡിയൻസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിൽക്കാലത്ത് അവരുടെ അവരുടെ സക്സസേഴ്സ് ആയിട്ടുള്ള സോഫോക്ലീസും അരിസ്റ്റോഫീൻസും ഒക്കെ ഈ വർക്കിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടാണ് അവർ എഴുതിയത്. ഗ്രീക്ക് ആ ഒരു കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹെലനിസ്റ്റിക് പീരീഡ് എന്ന് പറയാം. ആ ഒരു കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ എക്സ്പാൻഷൻ നടക്കുകയും അദ്ദേഹം ലോക്കൽ ട്രഡീഷനെ കണ്ടംപററി ട്രഡീഷനുമായിട്ട് മെർജ് ചെയ്യാൻ ശ്രമിച്ചത്. റോമൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ അത് ആ ഒരു റോമൻ ലിറ്ററേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കൂടെ ഗ്രീക്ക് ലിറ്ററേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലും ഹോമറിൻ്റെ ഇലിയഡും ഒഡിസിയും ആണെങ്കിൽ റോമൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ അത് വെർജിലും ഒവിഡുമായി മാറുന്നു. വെർജിലിൻ്റെ ഏനിഡും ഒവിഡിൻ്റെ മെറ്റമോർഫോസിസും ഗ്രീക്ക് സോറി റോമൻ സാഹിത്യത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൻറ്റിക്വിറ്റിയെ പറ്റി പഠിക്കാനുള്ളത്. മിഡിൽ ഏജ് ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ അപ് ടു പോയിന്റ് ആണ് എഴുതിയിട്ടുള്ളത്. മിഡിൽ ഏജസ് ഡ്യൂറിംഗ് മിഡിൽ ഏജസ് 500 to 1500 CE ഓഫൻ മിസ് അണ്ടർസ്റ്റുഡ് ആസ് ദ ടൈം ഓഫ് കൾച്ചറൽ സ്റ്റാഗ്നേഷൻ യൂറോപ്പ് എക്സ്പീരിയൻസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെന്റ്സ് ദാറ്റ് ലെയ്ഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ റിനൈസൻസ്. ഫോളോയിങ് ദ ഫാൾ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ, യൂറോപ്പ് ഫ്രാഗ്മെന്റഡ് ഇൻ ടു സ്മോളർ കിങ്ഡംസ് അമിഡ്സ്റ്റ് മൈഗ്രേഷൻസ് ആൻഡ് ഇൻവേഷൻസ്. Despite this turmoil, the era saw the rise of vernacular languages and literature, establishing universities and exploring themes like courtly love, Charlemagne's reign marked a cultural revival known as the Carolingian Renaissance, promoting the learning and scholarship. So 1500 അല്ലെങ്കിൽ 500 മുതൽ 1500 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിഡിൽ ഏജ് എന്ന് പറയുന്നത്. ഇതിന്റെ പല ആൾക്കാരും പറയുന്നത് കൾച്ചറൽ സ്റ്റാഗ്നേഷൻ പീരീഡ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറലി അത് ഡീമോട്ടിവേറ്റ് അല്ലെങ്കിൽ ഡീഗ്രേഡ് ആയിപ്പോയ കാലഘട്ടം എന്നും ചില ആൾക്കാർ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ മിഡിൽ ഏജ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാൻ്റെയും അതുപോലെ തന്നെ പെട്രാർക്കും ഡാൻ്റെയും ചോസറൊക്കെ വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന മിഡിൽ ഏജ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് കൾച്ചറൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് ഡെവലപ്മെന്റുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കൊണ്ടുവന്ന കാലഘട്ടവും മിഡിൽ ഏജ് ആണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞത് റിനൈസൻസിന് അടിത്തറ കുറിക്കുന്നത്. യൂറോപ്യൻ റോമൻ എംപയർ ചിന്നി ഭിന്നമാവുകയും ചെറിയ ചെറിയ രാജ്യങ്ങളായി മാറുകയും ചെയ്തത് അതുപോലെ തന്നെ വെർണാക്കുലർ ലാംഗ്വേജിനും ലിറ്ററേച്ചറിനുമൊക്കെ ഒരു പുതിയ ഉണർവുണ്ടാകുന്നതും ധാരാളം യൂണിവേഴ്സിറ്റികൾ സ്ഥാപിതമാകുന്നതും നമുക്കറിയാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥാപിതമാകുന്നതൊക്കെ ഈ ഒരു മിഡിൽ ഏജ് ആ ഒരു കാലഘട്ടത്തിലാണ്. കൂടുതലും കോട്ട്ലി തീമിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ എഴുതി തുടങ്ങുന്നതും മിഡിൽ ഏജ് കാലഘട്ടത്തിലാണ്. ചാൾസ് മാഗ്നിയുടെ ആ ഒരു കാലഘട്ടം അതാണ് കരോളിക്യൻ റിനൈസൻസ് എന്നുള്ള പേരിൽ കൾച്ചറൽ റിവൈവൽ നടക്കുന്നു. ചാൾസ് മാഗ്നിയസ് റെയിൻ മാർക്ക് ദ കൾച്ചറൽ റിവൈവൽ നോൺ ആസ് കരോളിക്യൻ റിനൈസൻസ്. ഇതൊന്ന് നോക്കിയിരിക്കണം. പ്രൊമോട്ടിംഗ് ലേണിംഗ്, സ്കോളർഷിപ്പ്, ലേണിംഗ് ആൻഡ് സ്കോളർഷിപ്പ്. അന്നേരം ചാൾസ് മാഗ്നിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ ലേണിങ്ങിനും സ്കോളർഷിപ്പിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ എസ്റ്റാബ്ലിഷ് ആയത്. ലാറ്റിൻ റിമൈൻഡ് പിവോട്ടൽ ഇൻ റിലീജിയസ് ആൻഡ് അക്കാഡമിക് സിറ്റിംഗ്സ്, പ്രിസർവിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഹൈ മിഡിൽ ഏജസ് വിറ്റ്നസ് ദ എമർജൻസ് ഓഫ് റൊമാൻസ് ലിറ്ററേച്ചർ ഫോക്കസിംഗ് ഓൺ ഷിവാൽറി ആൻഡ് കോട്ട്ലി ഐഡിയൽസ്, വെൽ റിലീജിയസ് തീംസ് ത്രൈവ്ഡ് ത്രൂ ബുക്സ് ലൈക്ക് ഡാൻ്റെ അലിഗറി, ജൂലിയൻ ഓഫ് നോർവേജ്. കൾച്ചറൽ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ഫ്രം മൊണാസ്ട്രീസ് ടു റോയൽ കോർട്സ് ആൻഡ് ലേറ്റർ ടു അർബൻ സെന്റേഴ്സ്, ഫോസ്റ്ററിംഗ് ദ വൈബ്രന്റ് ലിറ്റററി കൾച്ചർ ദാറ്റ് എംബ്രേസ്ഡ് ഡൈവേഴ്സ് ജാനേഴ്സ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് പേവിംഗ് ദ വേ ഫോർ മോഡേൺ ലിറ്ററേച്ചർ. ഇത്തരം
ചാൾസ് മാഗ്നിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൂടുതലും ലേണിംഗിനും സ്കോളർഷിപ്പിനും പ്രാധാന്യം കൊടുത്തു എന്ന് പറയും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ലാറ്റിൻ ലാംഗ്വേജിനായിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടും റിലീജിയസ് ലാംഗ്വേജ് ആയിട്ടും അക്കാഡമിക് ലാംഗ്വേജ് ആയിട്ടും അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതുവഴി ലാറ്റിൻ ലാംഗ്വേജിന് വീണ്ടും പ്രിഫറൻസ് കൊടുക്കുന്നത് വഴി ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാനും അതിൽ കൾച്ചറൽ ഹെറിറ്റേജ് നിലനിർത്താനും അദ്ദേഹം ശ്രമിച്ചു. ഹൈ മിഡിൽ ഏജ് അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഏജിനെ ഹൈ മിഡിൽ ഏജ് ലോ മിഡിൽ ഏജ് എന്ന് രണ്ടായി തിരിക്കും. അതിൻ്റെ ഹൈ മിഡിൽ ഏജിലെ റൊമാൻസ് ലിറ്ററേച്ചറിനായിരുന്നു ഇമ്പോർട്ടൻസ് കൂടുതലുണ്ടായിരുന്നു. ഷിവാൾറിയും കോട്ട്ലി ഐഡിയൽസും ഒക്കെ ആദ്യ കാലഘട്ടം ഹൈ മിഡിൽ ഏജിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ആ സെക്കൻഡറി മിഡിൽ ഏജ് അല്ലെങ്കിൽ ലോ മിഡിൽ ഏജിലേക്ക് വന്നപ്പോൾ റിലീജിയസ് തീംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഡാൻ്റെയുടെ കൂടുതൽ റിലീജിയസ് വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിലാണ് ജൂലിയൻ ഓഫ് നോർവിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കന്യാസ്ത്രീയാണ്. അവര് ഏകദേശം 40 വർഷക്കാലം ജീസസ് ക്രൈസ്റ്റുമായിട്ട് നടത്തിയ സംഭാഷണങ്ങൾ, താൻ നടത്തി എന്ന് പറയുന്ന സംഭാഷണങ്ങൾ ഒക്കെ തൻ്റെ സ്വപ്നത്തിലേക്ക് ജീസസ് ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും തന്നോട് സംസാരിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ അവർ പറയുന്നതാണ് ജൂലിയൻ ഓഫ് നോർവിച്ചിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിലീജിയസ് വർക്കുകളൊക്കെ ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ലോ മിഡിൽ ഏജിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിഡിൽ ഏജിൽ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. റോയൽ കോർട്ടിൽ നിന്നുള്ള റൊമാൻസ് ഷിവാൾറി ഇതിൽ നിന്ന് പിന്നീട് വരുമ്പോഴത്തേക്ക് ആ ഒരു റിലീജിയസ് തീമിലേക്കുള്ള ഒരു ചേഞ്ച്, ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ മിഡിൽ ഏജസിലും ഒരുപാട് ചേഞ്ചസ് യൂറോപ്യൻ ലിറ്ററേച്ചറിൽ നടന്നിട്ടുണ്ട്. ഇനി റിനൈസൻസ്. റിനൈസൻസ് സ്പാനിങ് ഫ്രം 15th to 17th centuries ഇൻ യൂറോപ്പ് മാർക്ക്ഡ് എ കൾച്ചറൽ റീബർത്ത്. ഇറ്റ് ഷിഫ്റ്റഡ് അവേ ഫ്രം മിഡീവൽ റിലീജിയസ് ഫോക്കസ് ടു എ ഹ്യൂമനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഇൻസ്പയർഡ് ബൈ ഏൻഷ്യൻ്റ് ഗ്രീക്ക് റോമൻ ടെക്സ്റ്റ്. അന്നേരം റിനൈസൻസ് നമുക്കറിയാമല്ലോ 15th to 17th centuries കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്, റിനൈസൻസ് എന്ന് പറയും. റിനൈസൻസ് എന്ന് വെച്ചാൽ റീബർത്ത്, കൾച്ചറൽ റീബർത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അന്നേരം ഇതെന്ന് പറയുന്നത് മിഡീവൽ റിലീജിയസ് ഫോക്കസിൽ നിന്ന് നമ്മുടെ ആൻഷ്യൻ ഗ്രീക്ക് റോമൻ ടെക്സ്റ്റുകളിൽ നിന്നും മിഡീവൽ റിലീജിയസ് ഫോക്കസിൽ നിന്നും ഉള്ളൊരു ഷിഫ്റ്റ്, ഒരു ചേഞ്ച്, നമ്മുടെ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, ഒരു മാനവികതയുടെ ഒരു ചേഞ്ച് ആണ് റിനൈസൻസ് എന്ന് പറയുന്നത്. And this period is also called early modernity, saw the rise of individualism and intellectual curiosity. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ മിഡിൽ ഏജിൽ തന്നെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി. അദ്ദേഹം ചാൾസ് മാഗ്നി അദ്ദേഹം കൂടുതലും ലേണിങ്ങിനും സ്കോളർഷിപ്പിനും പ്രാധാന്യം കൊടുത്തു. ലേറ്റർ 15th 17th centuries ആയപ്പോൾ പല ആൾക്കാരും അറിവ് തേടി പലായനം തുടങ്ങി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ നമുക്ക് ഇൻസ്പിറേഷണൽ ഏജ് എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഈ ഒരു ഏർലി മോഡേണിറ്റി ആ ഒരു സ്റ്റേജ് എന്നൊക്കെ പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്, ഡ്യൂ ടു ഇൻഡിവിജ്വലിസം ആൻഡ് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി പ്രൊമോട്ടിങ് അറ്റ് ദാറ്റ് ടൈം. ഈ ഒരു കാലഘട്ടത്തിലാണ് എന്താ നടക്കുന്നത്, ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് നടക്കുന്നത്. അതോടുകൂടി ഐഡിയാസ് ഒക്കെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. ആർട്ടിലും സയൻസിലും ഫിലോസഫിയിലും ഒക്കെ ഒരുപാട് ബുക്കുകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഫ്ലോറൻസ്, ഇറ്റലിയിലെ ഫ്ലോറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൾച്ചറൽ സെൻറ്റർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഒരുപാട് ഫീൽഡിൽ, വെതർ ഇറ്റ് ഈസ് സയൻസ്, ലിറ്ററേച്ചർ, ആർട്ട്, ഇതിലതൊക്കെ ഒരു ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അന്നേരം നിങ്ങൾ ആ ഒരു ടൈം പീരീഡ് എന്ന് ഓർത്തിരിക്കണം, 15th to 17th centuries റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് മാർക്സ് ദ കൾച്ചറൽ റീബർത്ത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു മിഡീവൽ റിലീജിയസ് ഫോക്കസിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഏൻഷ്യൻ്റ് ഗ്രീക്ക് റോമൻ ആ ഒരു ഫിലോസഫിയിൽ നിന്നും ഒരു ഉള്ള ഒരു എൻ്റയർ ചേഞ്ച് ആയിരുന്നു, ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിലൂടെ ചേഞ്ച് ആയിരുന്നു. ഇതിന് നമുക്ക് ഏർലി മോഡേണിറ്റി എന്ന് പറയാം. കാരണം ഇത് നമ്മുടെ ഇൻഡിവിജ്വലിസത്തെയും നമ്മുടെ ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റിയെയും ഒക്കെ റൈസ് ചെയ്ത ഒരു സംഭവമായിരുന്നു റിനൈസൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രിന്റിംഗ് പ്രസ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ഐഡിയാസ് ഒക്കെ വൈഡ് സ്പ്രെഡ് ആവുകയും ലിറ്ററേച്ചറിലും ആർട്ടിലും സയൻസിലും ഫിലോസഫിയിലും ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവരികയും ചെയ്തു. ഇറ്റലിയിലെ ഫ്ലോറൻസ് ആയിരുന്നു ഇതിൻ്റെ ഒരു കൾച്ചറൽ ഹബ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് പ്രിന്റ് റെവല്യൂഷനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റഡ് ബൈ ജോഹന്നസ് ഗുട്ടൻബർഗ് ഇൻ മിഡ് ഏജ് 15th century റെവല്യൂഷനൈസ്ഡ് ഹൗ ബുക്സ് വെർ മീഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ യൂറോപ്പ്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് ദ ബൈബിൾ ഇൻ 1456, മീറ്റിംഗ് എ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ റിലീജിയസ് ടെക്സ്റ്റ് ഫ്രം ക്ലേർജി ആൻഡ് സ്കോളേഴ്സ്.
The Invis invention made book production faster and more affordable, allowing ideas to spread widely. William Caxton brought the printing press to England in 1476, printing literary works like the Canterbury Tales. Printing reduced the reliance on royal patronage, enabling authors to earn a living from writing. അന്നേരം 15-ാം നൂറ്റാണ്ടിൽ ജോഹന്നസ് ഗുട്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തത്. അദ്ദേഹം ജർമ്മനിയിലാണ് അത് ഇൻവെന്റ് ചെയ്തു എന്നുള്ള കാര്യം മറക്കരുത്. ലേറ്റർ അതോടുകൂടി ബൈബിള് 1456 അദ്ദേഹം എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. അദ്ദേഹം അതിൽ ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത് നമ്മളുടെ സർ തോമസ് ഉട്ടോപ്പി ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ദിസ് ഈ ഒരു ഇൻവെൻഷൻ ആണ് ഫാസ്റ്റായിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ പ്രിന്റിംഗ് പ്രസിന്റെ ഇൻവെൻഷനോടുകൂടി പല ബുക്കുകളും ഫാസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. വില്യം കാക്സ്റ്റൺ ആണ് 1476 ഈ പറയുന്ന ബുക്ക്, സോറി, ഈ പറയുന്ന പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം കാൻറ്റർബറി ടെയിൽസ് പബ്ലിഷ് ചെയ്തു. ഈ പറയുന്ന പ്രിന്റിംഗ് പ്രസിന്റെ വരവോടുകൂടി പല ബുക്കുകളിലും ഉണ്ടായിരുന്ന റോയൽ പാട്രണേജ് കുറഞ്ഞു, പല ആൾക്കാർക്കും സ്വയം ഒരു വരുമാനം കിട്ടിത്തുടങ്ങി, ലിറ്ററസി റേറ്റ് കൂടി, പബ്ലിക് ലൈബ്രറീസ് ഒരുപാട് എമർജ് ചെയ്തു, സയൻസിലും ആർട്ടിലും ലിറ്ററേച്ചറിലും ഒരുപാട് പേര് ബുക്കുകൾ എഴുതുകയും പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രിന്റിംഗ് പ്രസിന്റെ വരവോടുകൂടിയാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് ഒരുപാട് ഉണർവുണ്ടായത്. കാരണം ഇവരുടെ റിഫോമിസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടുന്ന തരത്തിലുള്ള പാംഫ്ലറ്റ്സുകളും ട്രാക്സുകളും ഒക്കെ പബ്ലിഷ് ചെയ്യാൻ ഈ പ്രിന്റിംഗ് പ്രസിന്റെ വരവോടുകൂടി സാധിച്ചു. എന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിന്റിംഗ് റെവല്യൂഷൻ അല്ലെങ്കിൽ പ്രിന്റ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എഴുതേണ്ടത്. ദെൻ കംസ് ടു റിലീജിയസ് റിഫോർമേഷൻ. റിലീജിയസ് റിഫോർമേഷൻ എന്ന് പറയുന്നത് കത്തോലിക് മിഡിൽ ഏജിൽ, ഓക്കെ, ലേറ്റ് മിഡിൽ ഏജ്, ഹൈ മിഡിൽ ഏജ് ഉണ്ട്, ലോ മിഡിൽ ഏജ് ഉണ്ട് അല്ലേ, ആ ഒരു ലോ എന്താ ലോ മിഡിൽ ഏജിലേക്ക് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ ജൂലിയൻ ഓഫ് നോർവിച്ചും ഡാൻറ്റെയും ഒക്കെ എന്ത് ചെയ്ത് അവരുടെ വർക്കുകളെ കൂടുതൽ റിലീജിയസ് ടോണിലേക്ക് എഴുതി തുടങ്ങി. അന്നേരം ഈ ഒരു ലോ മിഡിൽ ഏജ് അല്ലെങ്കിൽ ലേറ്റ് മിഡിൽ ഏജിൽ കത്തോലിക് ചർച്ചുകളിൽ ഒരുപാട് കറപ്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതിനെതിരെ ഒരുപാട് വൈഡ് സ്പ്രെഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും അതിനെതിരെ വന്ന പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇത് ഈ റിലീജിയസ് റിഫോർമേഷൻ വേണമെന്നുള്ള ആവശ്യം. മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹം ഒരു ജർമ്മൻ പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് 1517 അദ്ദേഹത്തിൻ്റെ 95 തീസിസ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർ തീസിസ് പള്ളിയുടെ വാതിലിൽ ഒട്ടിച്ചുകൊണ്ട് ഈ ഒരു റിലീജിയസ് റിഫോർമേഷന് തുടക്കം കുറിച്ചത്. റിലീജിയസ് റിഫോർമേഷൻ ക്രിസ്ത്യാനിറ്റിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. വിത്ത് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പിന്തുണച്ചിട്ടുള്ള ആൾക്കാരെ ലൂതറൻസ് എന്ന് വിളിച്ചു. വിത്ത് ലൂതറൻസ് ആൻഡ് അതർ പ്രൊട്ടസ്റ്റന്റ്സ് അഡ്വക്കേറ്റിംഗ് ഫോർ റിഫോംസ് ബേസ്ഡ് ഓൺ ബൈബിൾ റാദർ ദൻ ചർച്ച് ട്രഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച പറയുന്നത് എന്ത് അതനുസരിക്കല്ലല്ല ഞങ്ങളുടെ ഉദ്ദേശം, ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് ഞങ്ങൾ അനുസരിക്കും എന്ന് ആര് പറഞ്ഞു? മാർട്ടിൻ ലൂതറും അനുയായികളും മറ്റു പ്രൊട്ടസ്റ്റന്റുകളും പറഞ്ഞു. They emphasize the individual faith and translated Bible into languages spoken by ordinary people, challenging the church's authority and reshaping European society, politics and culture. അതുപോലെ തന്നെ ബൈബിളിൽ പല ഭാഷകളിലേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണമെന്നും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നും സാധാരണക്കാർക്കും അത് വായിച്ചാൽ മനസ്സിലാകണമെന്നും ചർച്ചിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അവിടെയുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ അവർ പ്രീസ്റ്റ് അല്ല, മറിച്ച് ചർച്ചിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ആ ബൈബിൾ ആയിരിക്കണമെന്നും ബൈബിൾ വചനങ്ങളായിരിക്കണമെന്നും പറഞ്ഞു. ഈ പറയുന്ന റിലീജിയസ് റിഫോർമേഷനിലൂടെയാണ് സൊസൈറ്റിയിലും പൊളിറ്റിക്സിലും കൾച്ചറിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നത്. അന്നേരം നേരത്തെ പറഞ്ഞല്ലേ 1517 മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹം ഒരു ജർമ്മൻ പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 95 തീസിസ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹം പള്ളിവാതലിൽ ഒട്ടിച്ചതോടുകൂടിയാണ് റിലീജിയസ് റിഫോർമേഷന് തുടക്കം കുറിക്കുന്നത്. കാരണം ലോ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലേറ്റ് മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് പള്ളി കത്തോലിക് ചർച്ചിലെ കറപ്ഷൻസ് കൂടിയും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും ചെയ്തതാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, ലേറ്റർ ക്രിസ്ത്യാനിറ്റി തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുകയും പ്രൊട്ടസ്റ്റൻസ് എന്നും കാത്തലിക്സ് എന്നും പ്രൊട്ടസ്റ്റൻസ് എന്നും പറയുന്ന വിഭാഗം ഉണ്ടാക്കുകയും ഈ വിഭാഗത്തേക്ക് ലൂതറൻസും പ്രൊട്ടസ്റ്റൻസും വരികയും അവർ ബൈബിളിൻ്റെ ട്രാൻസ്ഫോർമേഷന് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് പടപൊരുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കംസ് ടു ഹ്യൂമനിസം. ഡ്യൂറിംഗ് ഏർലി മോഡേണിറ്റി ഹ്യൂമനിസം റീഷേപ്പ് ഹൗ പീപ്പിൾ വ്യൂഡ് ദംസെൽസ് ആൻഡ് ദെയർ പ്ലേസ് ഇൻ ദ വേൾഡ്. ഇൻ കോൺട്രാസ്റ്റ് ടു ദ മിഡിൽ ഏജസ് വെർ ഇൻഡിവിജ്വൽസ് ഫൗണ്ട് മീനിങ് ത്രൂ കളക്റ്റീവ് ഐഡന്റിറ്റീസ് ലൈക്ക് ഫാമിലി ആൻഡ് റിലീജിയൻ, റിനൈസൻസ് പ്ലേസ്ഡ് ഹ്യൂമൻസ് അറ്റ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്.
സോ ഏർലി മോഡേണിറ്റിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ എന്താ മിഡിൽ ഏജിന്റെ ആ മിഡിൽ ഏജിന് ശേഷമുള്ള കാലഘട്ടം നമ്മളെന്ന് ശരിക്കും പറഞ്ഞ് ഏർലി മോഡേണിറ്റി എന്ന് വിളിക്കും. ആ ഏർലി മോഡേണിറ്റിയിലാണ് ശരിക്കും പീപ്പിൾസ് അവരെ അവരെ തന്നെ ശ്രദ്ധിക്കാനും അവർ ഈ ലോകത്തിനെ കാണാനും തുടങ്ങി. നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വലിസം ഒക്കെ അതാണ് അവർ അവരെ തന്നെ കാണാനും ഈ ലോകത്തിനെ കാണാനും തുടങ്ങിയത്. ഇത് മിഡിൽ ഏജിൽ നിന്ന് വിഭിന്നമായിട്ട് മിഡിൽ ഏജിലെ എല്ലാം എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി കാണുമ്പോഴത്തേക്ക് ഏർലി മോഡേണിറ്റിയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ മിഡിൽ ഏജിൽ എന്ന് പറയുമ്പോൾ കൂടുതലും കളക്റ്റീവ് ആയിരുന്നു, റിലീജിയനെ ബേസ് ചെയ്ത് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഡിൽ ഏജിൽ അവരുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സാമൂഹിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മതത്തിലെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ആയിരുന്നു കാണിച്ചിരുന്നെങ്കിൽ ഏർലി മോഡേണിറ്റിയിലേക്ക് വരുന്നപ്പോൾ ഇൻഡിവിജ്വലിസത്തിന് പ്രാധാന്യം കൊടുത്തു, ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു. സോ റിനൈസൻസ് പ്ലേസ്ഡ് ഹ്യൂമൻസ് അറ്റ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ് മീൻസ് ഈ ലോകത്തിന്റെ എല്ലാം ആ ഒരു ആണിക്കല്ലെന്ന് പറയുന്നത് അതിന്റെ സെന്റർ എന്ന് പറയുന്നത് റിനൈസൻസ് കരുതിയിരിക്കുന്നത് എന്താണ്, ഹ്യൂമൻസ് ആണ്, അല്ലാതെ മതമല്ല, പണമല്ല, പ്രശസ്തിയല്ല, അധികാരമല്ല, ഒന്നുമല്ല. ഇതിന്റെ എല്ലാം സെന്റർ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻസ് ആണ്. പിക്കോഡെല്ല മിറാൻഡലോ ഒറേഷ്യൻ ഓൺ ഡിഗ്നിറ്റി ഓഫ് മാൻ ആൻഡ് ഡിസ്കാർട്ടസ് ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം എക്സാമ്പിൾഫൈ ദിസ് ഷിഫ്റ്റ്. അങ്ങനെ പിക്കോഡെല്ല മിറാൻഡലോടെ ഒരു പ്രസംഗമുണ്ടായിരുന്നു ഡിഗ്നിറ്റി ഓഫ് മാൻ. അതുപോലെ തന്നെ റെനെ ഡെസ്കാർട്ടസ്, ഡെസ്കാർട്ടസ് എന്ന് പറയുമ്പോൾ റെനെ ഡെസ്കാർട്ടസ് അദ്ദേഹം ഒരു ഫിലോസഫർ ആണ്, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ, ഞാൻ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം. ഓക്കെ, ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ചിന്തകളും മനുഷ്യന്റെ മൂല്യങ്ങളെയും മനുഷ്യന്റെ ഡിഗ്നിറ്റി, ഒരു വ്യക്തിയുടെ സെൽഫിനെയും ഒക്കെ പറഞ്ഞു കൊടുത്ത് തുടങ്ങിയ ഒരു കാലഘട്ടം, ഇൻഡിവിജ്വൽസിനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ കാലഘട്ടമായിരുന്നു ഹ്യൂമനിസം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഹ്യൂമനിസം പീരീഡിൽ അവർ കൂടുതൽ ലാറ്റിൻ ഗ്രീക്ക് ടെക്സ്റ്റുകൾ എന്ന് വെച്ചാൽ റോമൻ ടെക്സ്റ്റുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടുകയും ഈ ഹ്യൂമനിസ്റ്റ് പീരീഡിൽ വീണ്ടും എഡ്യൂക്കേഷന് പ്രൊമോഷൻ കൊടുത്തു, ലിറ്ററേച്ചറിന്റെ ഡെവലപ്മെന്റിന് പ്രൊമോഷൻ കൊടുത്തു, അതുപോലെ തന്നെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ പൂർണ്ണ വികാസത്തിന് പ്രാധാന്യം കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവന് അവനിക്ക് അർഹതപ്പെട്ടതാണ് അല്ലേ. എപ്പോഴും നമ്മൾ മതത്തിന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും ബന്ധങ്ങളുടെ പേരിലുമാണ് നമ്മൾ ഓരോ വ്യക്തികളെ അനലൈസ് ചെയ്യുന്നെങ്കിൽ ഒരു വ്യക്തി അവനവനായിരിക്കുക, അവനവനിക്ക് വേണ്ടുന്ന ചെയ്യുക എന്നുള്ള ഒരു കാര്യം വന്നു തുടങ്ങിയത് ഹ്യൂമനിസ്റ്റ് പീരീഡിലാണ്. ദ മെർജ് ക്ലാസിക്കൽ ഐഡിയൽസ് വിത്ത് ക്രിസ്ത്യൻ ബിലീഫ്സ് എംഫസൈസിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് സീൻ ദ വർക്ക്സ് ബൈ പെട്രാർക്ക് ആൻഡ് മൊണ്ടെയ്ൻ. അതുപോലെ തന്നെ ഇവർ കൂടുതലും ഹ്യൂമനിസ്റ്റ് പീരീഡിലേക്ക് വരുമ്പോൾ റിലീജിയൻ അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താ റിലീജിയൻ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാം ദൈവമല്ല തരുന്നത്. ഓക്കെ, മറിച്ച് മനുഷ്യനും അവനവൻ്റെതായ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ മനുഷ്യനും ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെതായ അനുഭവങ്ങളും എൻ്റെതായ ചിന്തകളുമുണ്ട് ഇല്ലേ എന്നൊക്കെ പറയാൻ പെട്രാർക്കും മൊണ്ടെയ്നും ഒക്കെ അവരുടെ വർക്കുകളിലൂടെ ശ്രമിച്ചു. മൊണ്ടെയ്നാണ് ആദ്യത്തെ എസേയിസ്റ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എസേയ്സ്, എസേ എന്നറിയപ്പെടുന്ന മൊണ്ടെയ്ൻ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസേ ആണ് ഫ്രാൻസിസ് ബേക്കൺ വരുന്നത്. സോ ഇവരുടെ വർക്കുകളിലൂടെ ഒക്കെ തന്നെ ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒരു വ്യക്തിയുടെ ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ കുറിച്ചും ഒക്കെ തന്നെ റിലീജിയനോടൊപ്പം തന്നെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ഇവർ ശ്രമിച്ചിരുന്നു. അന്നേരം ഹ്യൂമനിസം എന്ന് പറയുന്നത് ഏർലി മോഡേണിറ്റി പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ഇൻഡിവിജ്വലിസത്തിനെ കുറിച്ചും ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ട് ഉപയോഗിച്ചു. അതുവരെ കളക്റ്റീവ് ഐഡന്റിറ്റീസ് ആയിട്ടുള്ള ഫാമിലി, റിലീജിയൻ ഇതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ പിന്നീട് വന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഹ്യൂമൻസിന് ആണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആണ് ഓരോ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്സും ഇതിന്റെ യൂണിവേഴ്സിന്റെ സെന്റർ ആണെന്ന് അവർ പറഞ്ഞു. റെനെ ഡിസ്കാർട്ടസിന്റെ ഫേമസ് ഫിലോസഫി ആണ് ഐ തിങ്ക് ദെയർഫോർ ഐ ആം. അതുപോലെ തന്നെ പിക്കോട്ടെല്ല മിറാൾഡോടെ ഒരു വലിയ പ്രസംഗമുണ്ട് ഡിഗ്നിറ്റി ഓഫ് മാൻ. ഇതെല്ലാം തന്നെ ആ ഒരു ഹ്യൂമനിസം കാലഘട്ടത്തിൽ എംഫസൈസ് ചെയ്തു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ കംസ് ടു എക്സ്പ്ലോറേഷൻ ഡ്യൂറിംഗ് ഏർലി മോഡേൺ ടൈംസ്. യൂറോപ്യൻ നേഷൻസ് ലൈക്ക് പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ എംബാർക്ക്ഡ് ഓൺ എക്സ്റ്റെൻസീവ് വോയേജ് ഓഫ് എക്സ്പ്ലോറേഷൻ ലീഡിംഗ് ടു പ്രൊഫൗണ്ട് കൾച്ചറൽ ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്.
ക്രിസ്റ്റഫർ കൊളംബസ് അറൈവൽ ഇൻ അമേരിക്കാസ് ഇൻ 1492 വാസ്കോ ഡ ഗാമ സീറോ ടു ഇന്ത്യ ഇൻ 1948 വേർ പിവോട്ടൽ ഇവന്റ്സ് ഓപ്പണിംഗ് ന്യൂ ട്രേഡ് റൂട്ട്സ് ആൻഡ് കണക്ഷൻസ് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോളനീസ് ഇൻ അമേരിക്കാസ് ആൻഡ് ആഫ്രിക്ക കപ്പിൾഡ് വിത്ത് ദി ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ബ്രോട്ട് യൂറോപ്യൻസ് ഇൻ കോൺടാക്ട് വിത്ത് ഡൈവേഴ്സ് കൾച്ചർ ആൻഡ് പീപ്പിൾസ് ദീസ് എൻകൗണ്ടേഴ്സ് ഷേപ്ഡ് യൂറോപ്സ് സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റേസ് ആൻഡ് പവർ ഡൈനാമിക്സ് Despite these global interactions, European nations continued to contend over religious, territorial, and economic issues, laying the groundwork for future geopolitical conflicts and alliances. So, early modern times, European nations, like Portugal, Spain, ഇതൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ അവർ വോയേജുകൾ പല സ്ഥലത്തേക്കും ഒരു യാത്രകൾ നടത്താനും പല സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കാനും അവർ തീരുമാനിച്ചു. അതുവഴിയായിട്ട് അവർക്ക് കുറേ കൾച്ചറലായിട്ടും ജോഗ്രഫിക്കലായിട്ടുമുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചു. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേരുന്നത്. 1498 വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള വഴിയും കണ്ടുപിടിക്കുന്നു. ഇത് പുതിയ പുതിയ ട്രേഡ് റൂട്ടിന് തുടക്കം കുറിച്ചു. ഓക്കെ, ലേറ്റർ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു, ആഫ്രിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു, ഇന്ത്യയിലേക്ക് കോളനികൾ സ്ഥാപിച്ചു, സ്ലേവ് ട്രേഡ് സാധ്യമായി. അങ്ങനെ ധാരാളം കൾച്ചറൽ ഡൈവേഴ്സ് കൾച്ചേഴ്സ് ഓഫ് പീപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയുള്ള മൈഗ്രേഷൻസും യൂറോപ്യൻ സെൻസ് ഓഫ് ഐഡന്റിറ്റിയിൽ ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവരികയും അവരുടെ പവർ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. കാരണം ഇംഗ്ലണ്ടിൽ അന്ന് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുക, ഇവിടെ നിന്നുള്ള റിസോഴ്സസ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അഭിവൃദ്ധി പ്രതിയാണ് ചെയ്തത്. അങ്ങനെ അവർക്ക് അവരുടെ റീജിയനും പവർ ഡൈനാമിക്സിലൊക്കെ വളരെ വലിയ ചേഞ്ചസ് സംഭവിച്ചു. ഇങ്ങനെയുള്ള ഗ്ലോബൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും റിലീജിയസ് വൈസ് ആയിട്ടാലും ടെറിട്ടോറിയൽ വൈസ് ആയിട്ടാലും ഇക്കണോമിക് ഇഷ്യൂസിൻ്റെ പേരിലും ഒക്കെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അവരുടെ ആ ഒരു എക്സ്പ്ലോറേഷൻ തന്നെയാണ് അവരുടെ പിൽക്കാലത്തെ ആ ഒരു വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. ലേറ്റർ ലിറ്ററേച്ചർ ഓഫ് റിനൈസൻസ്, അന്നേരം ഇത് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഭാഗം ഓൾറെഡി നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ലിറ്ററേച്ചർ ഓഫ് റിനൈസൻസ് ഡ്യൂറിംഗ് ദ റിനൈസൻസ് വിച്ച് ബിഗാൻ ഇൻ ഫ്ലോറൻസ് ഇറ്റലി ഇൻ 14th century ആൻഡ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ് ലിറ്ററേച്ചർ എക്സ്പീരിയൻസ്ഡ് എ വൈബ്രന്റ് ട്രാൻസ്ഫോർമേഷൻ സ്കോളേഴ്സ് ലൈക്ക് പെട്രാക്ക് ലെഡ് ദ റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ലേണിംഗ് ഏർജിംഗ് എ റിട്ടേൺ ടു ഏൻഷ്യൻ ടെക്സ്റ്റ് പെട്രാക്ക് സോണറ്റ്സ് റിട്ടൺ ഇൻ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ്ഡ് ഇംഗ്ലീഷ് പോയറ്റ്സ് ലൈക്ക് തോമസ് യാർട്ട് ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ലിറിക് പോയട്രി നിക്കോളോ മെക്കാവലിസ് പ്രിൻസ് ഷേപ്ഡ് പൊളിറ്റിക്കൽ തോട്ട് ഫോക്കസിംഗ് ഓൺ ഇഫക്റ്റീവ് ഗവർണൻസ് അന്നേരം ഇതിൻ്റെ അകത്ത് ഇത്രയേ പറയുന്നുള്ളൂ. നമ്മുടെ റിനൈസൻസ് കാലഘട്ടത്തിന് ശേഷം ഇല്ലേ ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് റിനൈസൻസ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളിലും റിനൈസൻസ് വ്യാപിച്ചു. ആ ഒരു കാര്യം യൂറോപ്പിലെ ആകമാനം വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. പെട്രാർക്കും അത് ഡാൻ്റെയും പെട്രാർക്കും ഒക്കെ വലിയ തരത്തിലുള്ള ക്ലാസിക്കൽ ലേണിംഗിലൂടെ ചേഞ്ചസ് കൊണ്ടുവന്ന വ്യക്തികളാണ്. പെട്രാർക്കിൻ്റെ സോണറ്റ് ഓക്കെ പെട്രാർക്കിൻ സോണറ്റ് ഇറ്റലിയിലുണ്ടായിരുന്നു. അത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത് തോമസ് യാർട്ട് ആണ്. അങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് സോണറ്റ് ഉണ്ടാകുകയും ലേറ്റർ ഷേക്സ്പിയർ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിനെ മാറ്റി ഷേക്സ്പീരിയൻ സോണറ്റ് ആക്കുകയും ലേറ്റർ അത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആ സോണറ്റിൽ വീണ്ടും ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ട് സ്പെൻസർ അതിനെ ചേഞ്ച് ചെയ്തത് സ്പെൻസേറിയൻ സോണറ്റ് ഒക്കെ ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പറയുമ്പം ഇറ്റാലിയൻ റിനൈസൻസ് പറയുമ്പോൾ പെട്രാർക്കിൻ സോണറ്റിന് തോമസ് ഞാട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് സോണറ്റ് ആക്കി. പിന്നെ അത് ഷേക്സ്പിയർ ഷേക്സ്പീരിയൻ സോണറ്റും സ്പെൻസർ സ്പെൻസേറിയൻ സോണറ്റും ഒക്കെ അതിൽ നിന്നുണ്ടാക്കി. ആ ഒരു കാലഘട്ടത്തിലാണ് മെക്കാവലിയുടെ ദ പ്രിൻസ് എന്ന് പറയുന്ന വർക്ക് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജകുമാരൻ ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഗവേൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അയാൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം, പൊളിറ്റിക്കലായിട്ടുള്ള തോട്ടുകൾ അയാളുടെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം രാജ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഗൈഡ് പോലെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പോലെയായിരുന്നു മെക്കാവലിയുടെ ദ പ്രിൻസ്. ദെൻ ദ പ്രിന്റിംഗ് പ്രസ് മെയ്ഡ് ലിറ്ററേച്ചർ മോർ അക്സസിബിൾ ലീഡിംഗ് ടു ദ റൈസ് ഓഫ് നോവൽസ് ലൈക്ക് സെർവാൻ്റസ് ഡോൺക്വിക്സ് ആൻഡ് റെബേലിയ ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ഇൻ ഇംഗ്ലണ്ട് ഷേക്സ്പിയേഴ്സ് പ്ലേസ് മിക്സിംഗ് ട്രാജഡി ആൻഡ് കോമഡി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ് ഹൈലൈറ്റഡ് ദിസ് ഇറ ഫ്രഞ്ച് റൈറ്റേഴ്സ് ലൈക്ക് മൊണ്ടെയ്ൻ പയനിയേർഡ് ദ എസ്സേ ഫോം എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ നേച്ചർ ഇൻ പേഴ്സണൽ റൈറ്റിംഗ്സ് This saw a surge in vernacular literature across Europe, reflecting growing national identities and geopolitical
റൈവൽറീസ്. സോ ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രിന്റിംഗ് പ്രസിന്റെ വരവോടുകൂടി കൂടുതൽ ലിറ്ററേച്ചർ നമുക്ക് അക്സസിബിൾ ആയിട്ട് തുടങ്ങി, ഒരുപാട് പേര് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ നോവൽസ് എന്ന് പറയുന്ന ആ ഒരു ജാനർ എമർജ് ചെയ്തു. സെർവാൻ്റസിന്റെ ഡോൺ ക്വിക്സോട്ട് ഇറങ്ങിയതും റെബേലിയസിന്റെ സെറ്ററിക്കൽ വർക്കുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ വന്നു. ആ ട്രാജഡിയും കോമഡിയും അല്ലാതെ ട്രാജിക് കോമഡി എന്നൊക്കെയുള്ള ജാനേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഫ്രഞ്ച് റൈറ്റേഴ്സ് ആയിട്ടുള്ള മൊണ്ടൈന് അവരുടെ അദ്ദേഹത്തിന്റെ എസ്സേ ഫോമിനെ പറ്റി എഴുതാൻ തുടങ്ങി. എസ്സേയിൽ അദ്ദേഹം ഹ്യൂമൻ നേച്ചറിനെ പറ്റിയും ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയും പേഴ്സണൽ റൈറ്റിങ്ങിനെ പറ്റിയും അദ്ദേഹം എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമനിസം പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ മൊണ്ടൈനെയും പെട്രാർക്കിനെയും പറ്റി പറഞ്ഞു, ഇല്ലേ, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, ഇൻഡിവിജ്വൽ ഫീലിംഗ്സ്, അതിനെ പറ്റിയിട്ടാണ് മൊണ്ടൈനും പെട്രാർക്കും ഒക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് വെർണാക്കുലർ ലിറ്ററേച്ചർ യൂറോപ്പിൽ ആകമാനം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ആരും അങ്ങനെ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അധികം എഴുതത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാലഘട്ടമായിട്ട് ഇംഗ്ലീഷിൽ കൂടുതൽ റൈറ്റിംഗ്സുകളൊക്കെ വന്നു തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നാഷണൽ ഐഡന്റിറ്റി, പെട്രിയോട്ടിസം, ജോഗ്രഫിക്കൽ, ജിയോ പൊളിറ്റിക്കൽ റൈവൽറി, ഇതെല്ലാം തന്നെ എഴുത്തുകളിലൂടെ കൊണ്ടുവരാനും എഴുത്തുകാർ ശ്രമിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഈ പറയുന്ന റിനൈസൻസ് കാലത്തിലെ ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകളാണ്. ഇനി എൻലൈറ്റ്മെന്റ് പീരീഡ്. എൻലൈറ്റ്മെന്റ് പീരീഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻലൈറ്റ്മെന്റ് പീരീഡ് ഇറ്റ്സ് എ സ്പാനിങ് ദ 18th സെഞ്ചുറി വാസ് എൻ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ദാറ്റ് ചാമ്പ്യൻ റീസൺ, സയൻസ് ആൻഡ് പ്രോഗ്രസ് അക്രോസ് യൂറോപ്പ്. ഇറ്റ് എമർജ്ഡ് ഫ്രം ഏർലി റിനൈസൻസ് ഐഡിയസ് ബട്ട് എംഫസൈസ്ഡ് റാഷണൽ ഇൻക്വയറി ആൻഡ് സ്കെപ്റ്റിസിസം ടുവേർഡ്സ് എ ട്രഡീഷണൽ അതോറിറ്റി. Key figures like Isaac Newton, John Locke, Voltaire, Rousseau advocated for scientific methods, individual rights and social reform. This period saw the rise of a republic of letters where intellectuals exchanged ideas through letters, fostering the growth of book, encyclopedia and scientific journals. Dennis Diderot, Encyclopedia and Samuel Johnson's dictionary exemplified this era's commitment to organizing knowledge. So, എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് വെച്ചാൽ 18th നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പീരീഡിൽ റിനൈസൻസിന് ശേഷം കൂടുതൽ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ഉണ്ടാകുകയും റീസൺ ഒക്കെ റീസണും സയൻസിനും ടെക്നോളജിക്കും ഒക്കെ യൂറോപ്പിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് റിനൈസൻസും എൻലൈറ്റ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ റിനൈസൻസിന്റെ ഭാഗമായിട്ടാണ് എൻലൈറ്റ്മെന്റ് വന്നത്. പക്ഷേ എൻലൈറ്റ്മെന്റിലേക്ക് വരുമ്പോൾ സയൻസിനും പ്രോഗ്രസിനും റീസണും പ്രാധാന്യം കൊടുത്തു. റാഷണൽ എൻക്വയറി, അന്വേഷണ ത്വരത, അതുപോലെ തന്നെ എന്തിനേയും സംശയത്തോടുകൂടി വീക്ഷിക്കുക. ഇപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ ഇന്ന് കൈക്കൊള്ളണമെന്നില്ല. അന്നേരം ട്രഡീഷണൽ അതോറിറ്റി ഒരു സ്കെപ്റ്റിക് ബിലീഫോടുകൂടി കാണുക, ഒരു റാഷണൽ എൻക്വയറി നടത്തുക, അതിനെ എംഫസൈസ് ചെയ്യുക, ഇതെല്ലാം തന്നെ റിനൈസൻസ് ഐഡിയാസിൻ്റെ ഭാഗങ്ങളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റിനൈസൻസ് അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് റൈറ്റേഴ്സ് സയന്റിസ്റ്റുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഐസക് ന്യൂട്ടൺ, ജോൺ ലോക്ക് ഫിലോസഫറാണ്, ജോൺ ലോക്ക് വോൾട്ടേർ ഫിലോസഫറാണ്, റൂസോ ഫിലോസഫറാണ്. ഇവരുടെയൊക്കെ സയന്റിഫിക് മെത്തേഡ്സും ഇൻഡിവിജ്വൽ റൈറ്റ്സും സോഷ്യൽ റിഫോർമേഷനും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിന് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇവര് കൂടുതൽ സ്കെപ്റ്റിക്കാണ് അല്ലേ, ഇവർ റാഷണൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇവർ ഒരുപാട് എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലെറ്റർ റൈറ്റിങ്ങും ഗ്രോത്ത് ഓഫ് ബുക്സും എൻസൈക്ലോപീഡിയസും സയന്റിഫിക് ജേണൽസിന്റെ പബ്ലിക്കേഷൻസും ഒക്കെ ധാരാളം നടന്നിരുന്നു. ദിദേറോ ആണ് അദ്ദേഹം എൻസൈക്ലോപീഡിയ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ സാമുവൽ ജോൺസൺ അദ്ദേഹം ഡിക്ഷണറി എഴുതാൻ തുടങ്ങി. കാരണം ഇത്രയും വാക്കുകൾ, ആ വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾക്ക് ഇടയ്ക്കുള്ള മെയ് പ്രൊനൻസിയേഷന്, അതിൻ്റെ മീനിങ്സിൽ, ഡൈവേർജൻ മീനിങ്സിൽ, ഇതെല്ലാം കണ്ടെത്തി എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആജന്മകാലത്തെ പണിയാണ്. ഇതെടുക്കാൻ സാമുവൽ ജോൺസന് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ ലിറ്ററേച്ചർ, ദ എൻലൈറ്റ്മെന്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ റൈസ് ഓഫ് മോഡേൺ നോവൽസ് വിത്ത് റൈറ്റേഴ്സ് ലൈക്ക് ഡാനിയൽ ഡിഫോ, സാമുവൽ റിച്ചാർഡ്സൺ, ലോറൻസ് സ്റ്റേൺ, എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് റിയലിസം. ലിറ്ററേച്ചറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്
കൂടുതലും നോവൽസിന്റെ റൈസോട് കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പീരീഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഡാനിയൽ ഡിഫോ, സാമുവൽ റിച്ചാർഡ്സൺ, ലോറൻസ് സ്റ്റേൺ ഇവരൊക്കെ തന്നെ ഇൻഡിവിജ്വൽ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള നോവലുകൾ ഇറക്കി തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഗളിവർ ഗളിവേഴ്സ് ട്രാവൽ ഒക്കെ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽ പബ്ലിഷ് ചെയ്തു, സെറ്ററിക്കൽ നോവലാണ്. വോൾട്ടേറിന്റെ കാൻഡിഡ് പബ്ലിഷ് ചെയ്തു. ഇതെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള, ആ കാലഘട്ടത്തിനെ പ്രതിനിധീകരിച്ച്, അതിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള വർക്കുകളായിരുന്നു. ഇൻ ഡ്രാമ മൊളിയേഴ്സ് കോമഡീസ് ആൻഡ് ക്ലാസിക്കൽ ട്രാജഡീസ് ബൈ ഡ്രൈസിൻ ആൻഡ് കൊർണീലിയ റിഫ്ലക്റ്റഡ് ദ എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ത്രൂ വിറ്റ് ആൻഡ് ക്രിട്ടിക് ഓഫ് കണ്ടംപററി സൊസൈറ്റി. അന്നേരം നമ്മൾ നോവൽസിലെ കാര്യം പറഞ്ഞു, ഡാനിയൽ ഡിഫോ, സാമുവൽ റിച്ചാർഡ്സൺ, ലോറൻസ് സ്റ്റേൺ ഇവരൊക്കെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു ഇല്ലേ. അതേസമയം തന്നെ റിയലിസ്റ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് നോക്കി, സറ്റോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത വ്യക്തികളാണ് ജനാഥൻ സ്വിഫ്റ്റ് അദ്ദേഹത്തിന്റെ ഗളിവേഴ്സ് ട്രാവലിലൂടെയും വോൾട്ടേർ അദ്ദേഹത്തിന്റെ കാൻഡിഡിലൂടെയും ഒക്കെ സറ്റോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രാമ എടുക്കുകയാണെങ്കിൽ മൊലേറിന്റെ കോമഡികളും അതുപോലെ തന്നെ റൈസിന്റെ കൊർണീലി എന്ന് പറയുന്ന വർക്കുകളിലൂടെ ഒക്കെ തന്നെ എന്താണ് കണ്ടംപററി സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളെ അത് അവര് ക്രിട്ടിസൈസ് ചെയ്തു. ലിറ്റററി ക്രിറ്റിസിസം ഓൾസോ എമർജ്ഡ് ഷേപ്പിംഗ് ലിറ്റററി കാനൺസ് ആൻഡ് ഫോസ്റ്ററിംഗ് എ കൾച്ചർ ഓഫ് തോട്ട്ഫുൾ അനാലിസിസ്. ഓവറോൾ ദ എൻലൈറ്റ്മെന്റ് പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ്ഡ് യൂറോപ്സ് കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ ലാൻഡ്സ്കേപ്പ്, സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ മോഡേണിറ്റി ആൻഡ് ഏജ് ഓഫ് റീസൺ. ഈ പറയുന്ന ലിറ്റററി ക്രിറ്റിസിസവും മോഡേൺ ഏജിൽ അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് പീരീഡിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് വ്യക്തമായി ചിന്തിക്കാനും അവരുടെ ചിന്തകളിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും ലിറ്റററി ക്രിറ്റിസിസവും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൾച്ചർ വൈസ് ആയിട്ട്, ഇന്റലക്ച്വൽ വൈസ് ആയിട്ട് യൂറോപ്പിൽ വലിയ ചേഞ്ച് കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ് എൻലൈറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഇറ്റ് ഗിവ് സെറ്റിംഗ്സ് ടു എ സ്റ്റേജ് ഫോർ മോഡേണിറ്റി ആൻഡ് ഏജ് ഓഫ് റീസൺ. ഏജ് ഓഫ് റീസൺ മോഡേണിറ്റിക്കും ഒരു കളം ഒരുക്കിയത് ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് ആണ്. ഡസ് യൂറോപ്യൻ ലിറ്ററേച്ചർ ഇവോൾവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ഫ്രം ആൻറ്റിക്വിറ്റി ത്രൂ മിഡിൽ ഏജസ്. റിനൈസൻസ് ആൻഡ് എൻലൈറ്റ്മെന്റ് ഡീപ്ലി ഇന്റർവൈൻഡ് വിത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ്. ദ എൻലൈറ്റ്മെന്റ് ഡ്രിവൺ ബൈ റീസൺ ആൻഡ് സയന്റിഫിക് ഇൻക്വയറി ചലഞ്ച്ഡ് ട്രഡീഷണൽ ബിലീഫ്സ് ആൻഡ് ഫോസ്റ്റേർഡ് സ്പ്രെഡ് ഓഫ് ന്യൂ ഐഡിയാസ് ത്രൂ മീഡിയ റെവല്യൂഷൻ ആൻഡ് പബ്ലിക് ഡിസ്കോഴ്സ്. ദിസ് ഇറ ഇൻഫ്ലുവൻസ്ഡ് റെവല്യൂഷൻസ് ലൈക് ദോസ് ഇൻ അമേരിക്ക ആൻഡ് ഫ്രാൻസ് പ്രൊമോട്ടിംഗ് ഡെമോക്രസി ആൻഡ് അപ്പോസിംഗ് മൊണാർക്കിസ്. ഹൗവർ എൻലൈറ്റ്മെന്റ് എംഫസിസ് ഓൺ റീസൺ ഫേസ്ഡ് അപ്പോസിഷൻ ഫ്രം റൊമാൻറ്റിസിസം വിച്ച് സെലിബ്രേറ്റഡ് ഇമോഷൻസ് ആൻഡ് ഇൻഡിവിജ്വലിസം മാർക്കിംഗ് എ ഷിഫ്റ്റ് ഇൻ ലിറ്ററേച്ചർ ടുവേർഡ്സ് ദ സബ്ജക്റ്റ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. സോ യൂറോപ്യൻ സാഹിത്യത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ആന്റിക്വിറ്റി മുതൽ മിഡിൽ ഏജ് വരെ, അതിനുശേഷം റിനൈസൻസും എൻലൈറ്റ്മെന്റിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. സോഷ്യലി ആയാലും പൊളിറ്റിക്കലി ആയാലും ഒരുപാട് ചേഞ്ചസ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻലൈറ്റ്മെന്റ് പീരീഡിൽ റീസണിങ് സയന്റിഫിക് എൻക്വയറിയും ബേസ് ചെയ്താണ് നടന്നതെങ്കിൽ, ആ ഒരു കാലത്ത് എൻലൈറ്റ്മെന്റ് പീരീഡ് ആയപ്പോഴത്തേക്ക് ട്രഡീഷണൽ ബിലീഫ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ചോദ്യം ചെയ്യാൻ തുടങ്ങി, അതിനെ സ്കെപ്റ്റിക്കലായിട്ട് കാണാൻ തുടങ്ങി. എല്ലാ കാര്യത്തിനെയും ഒരു ഏജ് ഓഫ് റീസന്റെ ബേസിൽ, ഒരു റീസന്റെ ബേസിൽ നമ്മൾ കാണാൻ തുടങ്ങി. പുതിയ പുതിയ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പബ്ലിക് ഡിസ്കോഴ്സുകളിൽ അവയർനെസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയിലും ഫ്രാൻസിലും ഒക്കെ ഈ പറയുന്ന റവല്യൂഷൻ കൊണ്ടുവരാനും ഒരു കാരണമായി തീരുന്ന, അമേരിക്കൻ റവല്യൂഷൻ ആയിക്കോട്ടെ, ഫ്രഞ്ച് റവല്യൂഷൻ ആയിക്കോട്ടെ, ഡെമോക്രസിയെ കുറിച്ചിട്ടുള്ള ചിന്തകളായിക്കോട്ടെ, ഇതിനൊക്കെ ഒരു കൊണ്ടുവരാനുള്ള ഒരു കാരണമായി തീർന്നതും എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള എൻലൈറ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എൻലൈറ്റ്മെന്റ് പീരീഡിൽ നമുക്ക് ഒരുപാട് ഒപ്പോസിഷൻസ് നേരിട്ടിട്ടുണ്ട്. ഓക്കെ, റൊമാൻറ്റിക് പീരീഡിൽ നിന്നൊക്കെ ഒരുപാട് ഒപ്പോസിഷൻസ് നേരിട്ടിട്ടുണ്ടെങ്കിലും സബ്ജക്റ്റീവ് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ നമ്മൾ എന്നുവെച്ചാൽ ഓരോ വ്യക്തികളുടെയും ഹ്യൂമൻ എക്സ്പീരിയൻസ് എടുത്തിട്ടുള്ള പഠനമായിരുന്നു എൻലൈറ്റ്മെന്റ് പീരീഡിൽ നടന്നിരുന്നത്. ഓക്കെ, ഇത്ര എൻലൈറ്റ്മെന്റ് പീരീഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പഠിച്ചിട്ട് പോവാം. ഞാൻ താഴേക്ക് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നോക്കി പഠിച്ചെടുക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. ബൈ.